ടെന്നിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി മങ്കി പോക്സ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. യു എയിൽ നിന്ന് ഈ മാസം 6-നെത്തിയ മലപ്പുറം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ മഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ട്. അടുത്ത സമ്പർക്കത്തിൽ വന്നവരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ 3 പേർക്കാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചത്. മങ്കി പോക്സിൽ അനാവശ്യ ഭീതി വേണ്ടെന്ന് വീണ ജോർജ് പറഞ്ഞു. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. എയർപോർട്ടുകളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച് സർവേലൻസ് ശക്തമാക്കുന്നു. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും പരിശീലനം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 15 വരെ രാജ്യത്തെമ്പാടുമുള്ള എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന. ഹർ ഘർ തിരംഗ അഥവാ എല്ലാ വീടുകളിലും പതാക എന്ന ആശയത്തെ മുൻനിർത്തിയാണ് മോദിയുടെ ആഹ്വാനം. ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആശയം പങ്കുവച്ചത്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ CPMന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്നതുൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി നടത്തുക. CPIയുമായി ചേർന്നാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും കോടിയേരി വ്യക്തമാക്കി. ഓഗസ്റ്റ് 15 CPMന്റെ എല്ലാ പാർട്ടി ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. +1 പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. CBSE 10-ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിക്കാത്ത പശ്ചാത്തലത്തിൽ പ്രവേശന സമയപരിധി നീട്ടണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. ഇന്ന് ഉച്ചയ്ക്ക് CBSE 10-ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഇന്നുവരെ സമയപരിധി നീട്ടിയിരുന്നു. ഫലപ്രഖ്യാപനം 1-ോ 2-ോ ദിവസം വൈകുന്നത് സംസ്ഥാന സിലബസിലേക്ക് മാറാനുള്ള വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാക്കരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. മാധ്യമ പത്രത്തിനെതിരെ മന്ത്രിയായിരുന്ന KT ജലീൽ കത്തയച്ചത് പാർട്ടി അറിഞ്ഞല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പത്രം നിരോധിക്കുക പാർട്ടി നിലപാടല്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമം പത്രം മുൻപ് നിരോധിച്ചപ്പോഴും പാടില്ല എന്ന നിലപാടായിരുന്നു CPMന്റേത്. എല്ലാ MLAമാരും മന്ത്രിമാരും കത്തെഴുതുന്നത് പാർട്ടിയോട് ആലോചിച്ചല്ല. ജലീലിന്റേത് പ്രോട്ടോകോൾ ലംഘനമാണെങ്കിൽ നടപടിയെടുക്കേണ്ടത് വിദേശകാര്യ മന്ത്രാലയമാണെന്നും കോടിയേരി പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായിരിക്കെ ഒരു വിദേശ രാജ്യത്തേക്ക് കേരളത്തിലെ ഒരു പത്രം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കത്തെഴുതിയ KT ജലീലിന്റെ നടപടി പ്രോട്ടോകോൾ ലംഘനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. ഒരു നിമിഷം പോലും MLA ആയി തുടരാൻ അദ്ദേഹത്തിന് അവകാശമില്ലെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു. KK രമ MLAയെ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അവർക്കെതിരായ വധഭീഷണിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രമ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ മുഴങ്ങുന്നത് TP ചന്ദ്രശേഖരന്റെ ശബ്ദമാണ്. അത് CPMനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും രമയ്ക്ക് ചുറ്റും നിന്ന് സംരക്ഷണം നൽകുമെന്നും സതീശൻ കോഴിക്കോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ MLA ഓഫീസിലാണ് രമയ്ക്ക് ഭീഷണിക്കത്ത് ലഭിച്ചത്. തെളിവടക്കം MLA DGPക്ക് പരാതി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കെതിരെ ആരോപണം ഉന്നയിച്ച അതിജീവിതയ്ക്ക് ഹൈക്കോടതിയുടെ താക്കീത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കർശന നടപടിയുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. കേസന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജിക്കാരിക്കെതിരെ കർശന നിലപാടെടുത്തത്. കോടതിക്കെതിരായ വിമർശനങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രോസിക്യൂഷൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു മറുപടി. ഇതിന് അന്വേഷണ സംഘം വിവരങ്ങൾ ചോർത്തു നൽകുന്നുണ്ടോ എന്ന മറുചോദ്യമാണ് കോടതി ഉയർത്തിയത്. KT ജലീൽ MLAക്കെതിരെ ആരോപണങ്ങൾ കടുപ്പിച്ച് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. മാധ്യമപത്രം എങ്ങനെയെങ്കിലും പൂട്ടിക്കണമെന്ന് പറഞ്ഞ് ജലീൽ നിരന്തരം വിളിക്കാറുണ്ടായിരുന്നു. മാധ്യമത്തിനെതിരെ UAE അധികൃതർക്ക് നൽകിയ കത്തിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ജലീൽ നിരന്തരം വിളിച്ചിരുന്നു. തുടർന്ന് ജലീലിന്റെ കത്ത് കോൺസൽ ജനറലിന്റെ ഔദ്യോഗിക മെയിലിൽ നിന്ന് UAE പ്രസിഡന്റിന് അയച്ചു. സ്വർണ്ണക്കടത്ത് കേസ് വന്നതോടെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നുവെന്നും സ്വപ്ന പറഞ്ഞു. CBSE 10-ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. 94.40% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി. 293,978 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 197,668 വിദ്യാർത്ഥികളും ജയിച്ചു. 12-ാം ക്ലാസ് ഫലവും പ്രഖ്യാപിച്ചു. CBSE വെബ്സൈറ്റിലാണ് ഫലം പ്രഖ്യാപിച്ചത്. 92.71% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി. കൂടുതൽ വിജയ ശതമാനം തിരുവനന്തപുരം മേഖലയിലാണ്. 98.83% ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 100% ആണ് വിജയം.